ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകളിലും അതുപോലെ തന്നെ എൽ ഡി സി ചില ജില്ലകളിലും ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിലൂടെ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് സ്കൂൾ പാഠപുസ്തകം ഏഴാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന അവസാന ഭാഗം, സോഷ്യൽ സയൻസിലെ അവസാന ലെസനെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ നമുക്കറിയാം, വലിപ്പത്തിൽ ഏഴാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള ആറ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഇന്ത്യയേക്കാൾ വലിപ്പം പിന്നെ കുറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും വലിപ്പക്രമത്തിൽ ആദ്യത്തെ 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ പ്രഥമമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, ഇതൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാം. റുക്കുബായ്, ഇതിൽ ആദ്യത്തെ RU എന്നുള്ളത് റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. രണ്ടാമത്തെ രാജ്യമാണ് കാനഡ. മൂന്നാമത്തെ വലിയ രാജ്യമാണ് ചൈന. നാലാമത്തെ വലിയ രാജ്യമാണ് USA. അഞ്ചാമത്തെ വലിയ രാജ്യമാണ് ബ്രസീൽ. ആറാമത്തെ വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ വലിപ്പക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് ശേഷം എട്ടാം സ്ഥാനമുള്ളത് അർജൻറ്റീനയാണ്. ഒൻപതാം സ്ഥാനം കസാക്കിസ്ഥാനാണ്. പത്താം സ്ഥാനം അൾജീരിയാണ്. ഇതാണ് ഇന്ത്യയുടെ വലുപ്പക്രമത്തിലുള്ള ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഗ്ലോബൽ ഇന്ത്യയുടെ പിന്നെ അക്ഷാംശീയ സ്ഥാനം, അതുപോലെ തന്നെ രേഖാംശ സ്ഥാനം, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അക്ഷാംശ സ്ഥാനം 8° 4' മുതൽ, അത് ഉത്തരാക്ഷാംശം 8° 4' മുതൽ 37° 6' വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൂർവ രേഖാംശം 68° 7' മുതൽ 98° 25' വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സമയം നമ്മൾ കണക്കാക്കുന്നത്, ഇന്ത്യയിലെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5° കിഴക്കാണ്. 82.5° ഇന്ത്യയുടെ മാനക രേഖാംശം. അതാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് സമയമായിക്കൊണ്ട് കണക്കാക്കുന്നത്. ഈ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയമായിട്ടുള്ള 82.5° കിഴക്ക് എന്ന് പറയുന്നത് ഈ ലണ്ടനിലെ ഗ്രീനിച്ച് രേഖയേക്കാൾ, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്. ലണ്ടനിൽ 10 മണിയാണ് സമയമെങ്കിൽ ഇന്ത്യയിൽ ആ സമയത്ത്, ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് 5.5 മണിക്കൂർ മുമ്പിലായിരിക്കും, അഥവാ 3.5 മണിയായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ, അക്ഷാംശ രേഖ ഏതാണ് ചോദിച്ചിട്ടുണ്ട്, ഒരേ ഒരു അക്ഷാംശ രേഖയാണ് പിന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അത് ഉത്തരായന രേഖയാണ്. 23.5° ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 23.5° ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരായന രേഖയുള്ളത്. ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. പി എസ് സി പരീക്ഷകളിൽ ചില സമയങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്, അല്ലെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചില ഓപ്ഷൻ ഇട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചിട്ടെങ്കിൽ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര. ഇതിനെ നമുക്കൊരു കോഡിലൂടെ വായിക്കുകയാണെങ്കിൽ രാമ ജപമി ഗുജത്രി, രാമ ജപമി ഗുജത്രി എന്ന് പറയുന്ന കോഡിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ നീളം നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2933 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ കര അതിർത്തി ഏതാണ്ട് 15200 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 6083 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം
ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ളത് കേന്ദ്ര ഭരണ പ്രദേശമാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഇതിൻ്റെ തെക്കേ ഭാഗത്തുള്ള ഇന്ദിരാ പോയിന്റാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാ പോയിന്റാണ്, അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാണ് ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഇത് തമിഴ്നാട്ടിലാണ്. അതുപോലെ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് രാജ്യങ്ങളെ നമുക്ക് എണ്ണാൻ പറ്റും. ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുമായി കൊണ്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. അതുപോലെ തന്നെ ഇന്ത്യയുമായി കൊണ്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന മൂന്ന് അയൽ രാജ്യങ്ങളുണ്ട്. അത് ഒന്ന് ശ്രീലങ്കയാണ്, രണ്ട് ഇന്തോനേഷ്യ, മൂന്നാമത്തേത് മാലിദ്വീപാണ്. മൂന്നെണ്ണമാണ് ഇന്ത്യയുമായി കൊണ്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഒന്ന് ശ്രീലങ്ക, രണ്ട് ഇന്തോനേഷ്യ, മൂന്ന് മാലിദ്വീപ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക് എന്ന് പറഞ്ഞു. ഇനി ഭൂപ്രകൃതി അനുസരിച്ച് കൊണ്ട് ഇന്ത്യയെ നാല് മേഖലകളായിക്കൊണ്ട് പ്രധാനമായിക്കൊണ്ടും തിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് ഉത്തരപർവ്വത മേഖലയാണ്, രണ്ടാമത്തേത് ഉത്തര മഹാസമതലം, മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി, നാല് തീരസമതലങ്ങളും ദ്വീപുകളാണ്. ഇതാണ് ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ചുകൊണ്ട് നമുക്ക് തിരിക്കാവുന്ന നാല് മേഖലകൾ എന്ന് പറഞ്ഞ്. അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിക്കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. അതുകൂടി ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോസും അതിൻ്റെ യഥാസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.